Good morning, children. നമ്മൾ ഇന്ന് ഹിന്ദിയിലെ പാർട്ട് 3 ആണ് പഠിക്കാൻ പോകുന്നത്. ആ പാർട്ട് 3 യുടെ പേരാണ് ഷാജഹാൻ. എന്താണ് ഷാജഹാൻ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഷാജഹാൻ എന്നുള്ള ഇത് കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. നിങ്ങൾക്കൊരു ചക്രവർത്തിയുടെ പേരാണ് അല്ലേ ഷാജഹാൻ? എല്ലാവർക്കും അറിയാം, പണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ. ആ ഷാജഹാൻ ചക്രവർത്തി നിങ്ങൾക്ക് എങ്ങനെയാണ് പരിചയം? അതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു അല്ലേ. എങ്ങനെയാ പരിചയം? ആ താജ്മഹൽ ഉണ്ടാക്കിയത് ഷാജഹാൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാലേ. നമ്മൾ കൊറേ ജി കെയിലും മറ്റുള്ളതിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. താജ്മഹൽ അല്ലേ, താജ്മഹൽ ഉണ്ടാക്കിയത് ആരാണ്? ഷാജഹാൻ ചക്രവർത്തിയാണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. താജ്മഹൽ ഇനി എന്താണ് അത് നിങ്ങൾക്കറിയോ? താജ്മഹൽ എന്താണെന്ന്? എന്താ? ആ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്, ഏറ്റവും മനോഹരമായ അത്ഭുതങ്ങളിൽ, ലോകത്തിലുള്ള നല്ല അത്ഭുതങ്ങളിൽ ഒന്നാണ് എന്ത്? താജ്മഹൽ അല്ലേ. ആ താജ്മഹൽ ഉണ്ടാക്കിയത് ഷാജഹാൻ ചക്രവർത്തിയാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്നറിയോ, ഷാജഹാൻ ചക്രവർത്തി ആർക്ക് വേണ്ടിയാണ് ഈ താജ്മഹൽ ഉണ്ടാക്കിയതെന്നും ആ ഷാജഹാൻ ചക്രവർത്തിയുടെ ജീവിതമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ഹിന്ദി ടെക്സ്റ്റ് എടുക്കുക, ടീച്ചർ വായിക്കുന്നതിനോടൊപ്പം നിങ്ങളും അത് വായിക്കുക കേട്ടോ. ദുനിയാ കി ബേമിസാൽ ഖൂബ്സൂരത് ഇമാരത്തോ മേ ഏക് ഹേ താജ്മഹൽ. എന്നാണ് ദുനിയാക്കി ബേമിസാൽ ഖൂബ്സൂരത് ഇമാരത്തോ മേം ഏക് ഹേ താജ്മഹൽ. ലോക അത്ഭുതങ്ങളിൽ ഏറ്റവും ഉള്ളതിൽ എന്താണ് ഒന്നാണ് ഏത്? താജ്മഹൽ എന്ന് പറയുന്നത് അല്ലേ. ഏ സംസാർക്ക് ആശ്ചര്യമേം ഗിനി ജാതി ഹേ. ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് ഏതിനറിയപ്പെടുന്നു? താജ്മഹലെ അറിയപ്പെടുന്നു. ആപ്നെ സോച്ചാ ഹേ യെ കിസ്നേ ബനായ. നിങ്ങൾ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ ഇത് ആരാണ് ഉണ്ടാക്കിയത്, ഈ താജ്മഹൽ ആരാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. കോയി സന്ദേഹ് ബിന ഹം കഹ് സക്തേ ഹേ കി മുഗൾ ബാദ്ഷാ ഷാജഹാനെ. നിങ്ങൾക്കൊരു സംശയവും കൂടാതെ പറയാൻ പറ്റും ഈ താജ്മഹൽ ഉണ്ടാക്കിയത് ആരാണെന്നാണ്? ഷാജഹാൻ ചക്രവർത്തി, മുഗൾ രാജാവായ ഷാജഹാൻ ചക്രവർത്തിയാണ് താജ്മഹൽ ഉണ്ടാക്കിയത്. വേ രാജ ജഹാംഗീർ കെ പുത്രദേ. ഇനി ഷാജഹാൻ ചക്രവർത്തി ആരാണ്? രാജ ജഹാംഗീർ. ജഹാംഗീർ എന്ന് പറയുന്ന മുഗൾ രാജാവിന്റെ മകനാണ് ആര്? ഷാജഹാൻ ചക്രവർത്തി. ജഹാംഗീർ കെ മൗത് കെ ബാദ് ഷാജഹാനെ സൻ ഏക് ഹസാർ ചഹ്സോ അഡൈസ് മേ സിംഹാസൻ പബൈട്ട. ഇനി എന്താണ്, ജഹാംഗീറിന്റെ മരണശേഷം ഷാജഹാൻ 1628 എന്ത് ചെയ്തു? സിംഹാസൻ പബൈട്ട, രാജ്യം ഭരിക്കാതെ സിംഹാസൻ പബൈട്ട എന്ന് പറഞ്ഞ സിംഹാസനത്തിൽ ഇരുന്നു എന്നാണ്. ഇരുന്നു പറഞ്ഞ രാജ്യം ഭരിക്കാൻ തുടങ്ങി. ഉന്നോനെ അപ്പനി മാം നൂർജഹാൻ കി ബദീജി മുംതാസ് മഹൽ സേ ഷാദി കി. പിന്നെ ഷാജഹാൻ ചക്രവർത്തി ആരെയാണ് അവിടെ കല്യാണം കഴിച്ചത്? ഷാജഹാൻ ചക്രവർത്തിയുടെ അമ്മയുടെ പേരെന്താണോ? നൂർജഹാൻ. ഷാജഹാൻ ചക്രവർത്തിയുടെ അമ്മയുടെ പേരെന്താണ്? നൂർജഹാന്റെ ബദീജി എന്ന് പറഞ്ഞാൽ എന്താണോ, മരുമകൾ. മരുമകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ആങ്ങളയുടെ മോൾ, ബ്രദറിന്റെ മോളിനെയാണ് ബദീജി എന്ന് പറയുന്നത്. അവരുടെ പേരെന്താണെന്നറിയോ? മുംതാസ് മഹൽ. എന്താണ് പേര്? മുംതാസ് മഹൽ. അവരെയാണ് ഷാജഹാൻ ചക്രവർത്തി എന്ത് ചെയ്തത്? കല്യാണം കഴിച്ചത്. ഷാജഹാനെ അപ്പനെ ബേഗം മുംതാസ് മഹൽക്കോ ബഹുത്ത് പ്യാർ കർത്തത. ഷാജഹാൻ ചക്രവർത്തിക്ക് ഭാര്യയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഏക് ബാർ മുംതാസ് ബീമാർ പട് ഗൈ. അങ്ങനെ ഇരിക്കെ ഒരു ഒരിക്കൽ എന്ത് ചെയ്തു ഈ മുംതാസ് മഹലിന് എന്ത് പറ്റി? ബീമാർ പട് ഗൈ, ഒരു അസുഖം വന്നു. ഷാജഹാൻ ചക്രവർത്തിയുടെ ഭാര്യയായ മുംതാസ് മഹലിന് എന്ത് പറ്റി? ഒരു അസുഖം വന്നു. തബ് ഉസ്നെ അപ്പനെ പതിസേ അപ്പനെ യഹ് ഇച്ഛ പ്രഗട് കീക്കി. അങ്ങനെ ഇരിക്കുമ്പോ അസുഖം വന്നപ്പോ ഈ മുംതാസ് മഹൽ എന്ത് ചെയ്തറിയോ, ഭർത്താവായ ഷാജഹാന്റെ അടുത്ത് ഒരു ഇച്ഛ എന്ന് പറഞ്ഞാൽ ഒരു ആഗ്രഹം പറഞ്ഞു. നമ്മൾക്ക് അങ്ങനല്ലേ, നമ്മൾക്ക് എന്തെങ്കിലും വരുമ്പോ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ പറയാറില്ലേ? അതേപോലെ മുംതാസ് മഹലും ഭർത്താവിന്റെ അടുത്ത് ഷാജഹാൻ ചക്രവർത്തിയോട് ഒരു അവരുടെ ഒരു ആഗ്രഹം പറഞ്ഞു. എന്താണ്? എന്താന്ന് പറഞ്ഞാൽ ഉസ്കെ മർണേക്ക് ബാദ് ഏക് സുന്ദർ മക്ബര ബനായ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു മനോഹരമായ ഒരു എന്താണ് മക്ബര എന്ന് പറഞ്ഞറിയോ, ശവകുടീരം. നമ്മൾ ഭരിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ നമ്മുടെ ഇതൊക്കെ ചെയ്യില്ലേ, നമ്മുടെ ബോഡിയൊക്കെ കടത്തി ചിലവരൊക്കെ നമ്മുടെ സിമെന്റ് ഇട്ട് തറയൊക്കെ ഉണ്ടാക്കില്ലേ, അതിനെ പറയുന്ന ശവകുടീരം. ആ ശവകുടീരം, ഒരു മനോഹരമായ ഒരു ശവകുടീരം എനിക്ക് വേണ്ടി ഉണ്ടാക്കണം എന്നാണ് ആര് പറഞ്ഞത്? മുംതാസ് മഹൽ ഭർത്താവായ ഷാജഹാനോട് പറഞ്ഞത്. ജിസ്കെ സമാൻ ഇസ് ദുനിയാമേ ഓർണഹോ. അതെങ്ങനെയുള്ളതായിരിക്കും അറിയോ, ഈ ലോകത്ത് ഇതുപോലൊരു ഇത് ആരും ഉണ്ടാക്കരുത്. അത്രയും മനോഹരമായ ഒരു ശവകുടീരമായിരിക്കണം എനിക്ക് വേണ്ടി ഉണ്ടാക്കേണ്ടത് എന്നാണ് ആര് പറഞ്ഞത്? മുംതാസ് മഹൽ ഷാജഹാനോട് പറഞ്ഞത്.
39 വർഷ കി ആയുമേ മുംതാസ് കി മൃത്യു ഹുയി. 49 വർഷത്തെ ആയുസിൽ എന്ത് ചെയ്തു? 49-ാമത്തെ വയസ്സിൽ ആര് മരിച്ചു? മുംതാസ് കി മൃത്യു ഹുയി. മുംതാസ് മഹൽ മരിച്ചു, ഷാജഹാന്റെ പത്നി വൈഫ് മരിച്ചു. അപ്നി ബേഗം കെ മർനെ പർ ഉസ്കി ഖബ്ര പർ ഷാജഹാനെ ഉസ്കി യാദ്ഗർ മേ താജ്മഹൽ ബനായ. ഇനി ഭാര്യയുടെ ഓർമ്മയ്ക്കായിട്ടാണ് മരിച്ചപ്പം, അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആരെന്തുണ്ടാക്കിയത്? ഷാജഹാൻ താജ്മഹൽ ഉണ്ടാക്കിയത്. ശ്വേത് സംഗ്മർമർ ക ബനാ ഹുവ ഹേ എന്നറിയോ? ശ്വേത് സംഗ്മർമർ ക ബനാ ഹുവ ഹേ. ശ്വേത് എന്ന് പറഞ്ഞാൽ വെളുത്ത, സംഗ്മർമർ എന്ന് പറഞ്ഞാൽ മാർബിൾ കൊണ്ടാണ്. നിങ്ങൾക്കറിയാല്ലേ താജ്മഹൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കി? മാർബിൾ കൊണ്ടാണ്, അതും വെളുത്ത നിറത്തിലുള്ള മാർബിൾ കൊണ്ടാണ് താജ്മഹൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കലാകാരന്റെ ബഹുത് പാരികോസേ തരാഷ്കർ ബേൽബൂടെ ബനായെ. എന്താണെന്നറിയോ? തറ മുഴുവൻ എന്ത് ചെയ്തു? ഈ മാർബിളിന്റെ മോള് ഫുൾ എല്ലാവിടെ എന്താണ് പതിച്ചത്? മാർബിളാണ് പതിച്ചത്. അതിന്റെ മുകളിലാണ് ഈ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ആർ ഉന്മേം രംഗി ബിരംഗി ഫുൾ പക്തിയ ജഡെ. എന്ത് ചെയ്തു? ഈ ഇതെല്ലാം ഉണ്ടാക്കി തറയെ മുഴുവൻ, താജ്മഹൽ മുഴുവൻ എന്താണ് തറയും എല്ലാവിടെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? മാർബിൾ കൊണ്ട് ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അവിടെ ചുറ്റും എന്ത് വെച്ചു? രംഗി ബിരംഗി ഫുൾ പക്തിയ എന്നാണ് ചെടികളും പൂക്കളും, അവന്റെ ചുറ്റും ചെടികളും പൂക്കളും വച്ചു പിടിപ്പിച്ചു. താജ്മഹൽ സംഗ്മർമർക്ക് ഏക് വിശാൽ ചബൂത്തരെ പർ ഗഡാഹെ. അതാണ് വിസ്തൃതമായ ഒരു വലിയൊരു മാർബിളിന്റെ പുറത്താണ് എന്തുണ്ടുള്ളത്? ഫുൾ. അപ്പൊ തറയും എല്ലാം എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? ആ എന്താണ്? മാർബിൾ കൊണ്ടാണ് താജ്മഹൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ചബൂത്തരയ്ക്ക് ചാരേ കോനെ പർ ഊഞ്ചി ഊഞ്ചി മിനാരേഹെ. ഇനി അതിന്റെ ചുറ്റും ഊഞ്ചി ഊഞ്ചി മിനാരെ എന്ന് പറഞ്ഞറിയോ? നല്ല ഉയരമുള്ള മിനാരെ എന്ന് പറഞ്ഞറിയോ? പില്ലറുകള്. എന്താണ് പില്ലറുകള്? പില്ലറുകളുണ്ട്. അതിന്റെ ചുറ്റും എന്തും കൂടെ ഉണ്ട്? ആ നല്ല ഉയരത്തിലുള്ള മിനാരെ. ഈ നമ്മള് ആ പിക്ചറിലെ കാണല്ലേ പില്ലറുകളല്ല, മകുടം എന്ന് പറയും. ഒരു വീടിന്റെ ഒക്കെ ചുറ്റും നമ്മള് അമ്പലങ്ങളിലേക്ക് മുകളിൽ ഇങ്ങനെ ഒരു ഇതായിട്ടുണ്ടാവില്ലേ, അതുപോലെ മകുടം. അതിന്റെ ചുറ്റും എന്തുണ്ട്? മകുടങ്ങള് ഉണ്ട്. മഹൽ കെ അന്തർ ദോ സുന്ദർ ഖബ്രം ബനി ഹുയി ഹേ. ഇനിയോ ആ മഹൽ, താജ്മഹലിന്റെ ഉള്ളിൽ എന്ന് ദോ സുന്ദർ ഖബ്ര. ഖബ്ര എന്ന് പറഞ്ഞ ശവകുടീരം അല്ലെ? ഇത് ചെയ്യുന്ന ആ മറവ് ചെയ്ത രണ്ട് ശവകുടീരങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏ ഷാജഹാൻ ഓർ മുംതാസ് മഹൽ കി നക്കലി ഖബ്ര ഹേ. ഇനി താജ്മഹലിലുള്ളത് നമ്മൾ വെളിയിൽ കാണുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഏ ഷാജഹാന്റെയും മുംതാസ് മഹലിന്റെയും ശവകുടീരങ്ങളാണ് കാണുന്നത്. പക്ഷെ അത് നക്കലി, നക്കലി എന്ന് പറഞ്ഞാൽ അറിയോ, ശരിയായതല്ല, എന്താണ് തെറ്റായ കൃത്രിമമായ ശവകുടീരങ്ങളാണ്. അസലി ഖബ്രെ ഇൻകെ നീജേഹെ, അതിന്റെ അടിയിലാണ് ശരിയായ ശവകുടീരങ്ങൾ. ഈ താജ്മഹലിന്റെ അടിയിലാണ്, അതിന്റെ മുകളിൽ കാണുന്ന ശവകുടീരങ്ങൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നക്കലി. നക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്രിമമായി ഉണ്ടാക്കിയതാണ്. ശരിക്കുള്ള ശവകുടീരം ഇതിന് താഴെയാണ്, അടിയിലാണ്. യമുന നദിക്ക് കിനാരെ സ്ഥിതി യെ സുന്ദർ താജ്മഹൽ ദൃശ്യ ചാന്ദിനി രാത്മേ ദേഖ്തേ ഹി ബന്ധാഹെ. എന്താണെന്നറിയോ? ആണ് ഈ താജ്മഹൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? യമുന നദിക്ക് കിനാരെ. ഏത് നദിയുടെ തീരത്താണ് താജ്മഹൽ ഉള്ളത്? യമുന നദിക്ക് കിനാരെ സ്ഥിതി യെ സുന്ദർ താജ്മഹൽ ക ദൃശ്യ ചാന്ദിനി രാത്മേ. ഇനി ചന്ദ്രന്റെ പൂർണ്ണചന്ദ്രന്റെ സമയത്ത്, രാത്രിക്ക് ചന്ദ്രന്റെ നല്ല വെളിച്ചുണ്ട് നോക്കാൻ, എന്ത് ഭംഗിയാന്ന് പറയാം. കാരണം ആ ചന്ദ്രന്റെ നിലാവിൽ എന്താണ് ഈ വെളുത്ത മാർബിൾ നന്നായി തിളങ്ങി കാണുന്നുണ്ട്. ഷാജഹാൻ കോ ഇമാരത്തെ ബന്നേക്ക ബഡാ ഷോക്ത. ഇനി ഷാജഹാന് ഇമാരത്ത്, ഇമാരത്ത് പറഞ്ഞാൽ ബിൽഡിങ്ങുകൾ, നിറയെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഭയങ്കര ക്രേസാണ്, ഭയങ്കര ആഗ്രഹമാണ്. നിറയെ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനാണ് ആർക്ക് താല്പര്യം? ഷാജഹാൻ ചക്രവർത്തിക്ക് താല്പര്യം. താജ്മഹൽക്ക് അലാവ ഉനോനെ ആഗ്രയ്ക്ക് കിലേക്ക് മോത്തി മസ്ജിദ്. ഇനി താജ്മഹലിന് പുറമേ, താജ്മഹൽക്ക് അലാവ എന്ന് പറഞ്ഞാൽ താജ്മഹലിനെ കൂടാതെ, ഉനോനെ ആഗ്രയ്ക്ക് എന്താണ് കിലേക്ക് ആഗ്ര എന്ന് പറയുന്ന സ്ഥലത്ത് എന്താണ് കിലേക്ക് മോത്തി മസ്ജിദ്. മോത്തി മസ്ജിദ് എന്ന് പറയുന്ന ഒരു കെട്ടിടം ഉണ്ടാക്കി. പിന്നെയോ ദില്ലി കാ കില, ദില്ലിയിലെ ഒരു കൊട്ടാരം ഉണ്ടാക്കി. പിന്നെയോ ജമാ മസ്ജിദ്, ഒരു മസ്ജിദ് ഉണ്ടാക്കി. ആദിബി ബനായെ, എന്താണ് ആഗ്രയിൽ ഒരു കൊട്ടാരം ഉണ്ടാക്കി, അതുപോലെ മോത്തി മസ്ജിദ് ഉണ്ടാക്കി. ദില്ലി കാ കില, ഒരു ദില്ലിയിലൊരു കൊട്ടാരം ഉണ്ടാക്കി. ഇങ്ങനെ പിന്നെയോ ജമാ മസ്ജിദ്, ഒരു മസ്ജിദും കൂടെ ഉണ്ടാക്കി. ഉനോനെ ദില്ലി ആഗ്ര ലാഹോർ ഓർ കശ്മീർ നെ കൈ ബഗീജ ബി എന്താണ് ലഗ്വയം. ഇനി കെട്ടിടങ്ങൾ മാത്രമല്ല,
ദില്ലിയിലും ഡൽഹിയിലും ആഗ്രയിലും ലാഹോറിലും കാശ്മീരിലും ഒക്കെ എന്ത് ചെയ്തു, കൈ ബഗീജെ, ബഗീജ എന്ന് പറഞ്ഞാൽ അറിയോ പൂന്തോട്ടങ്ങളും കൂടെ ആരുണ്ടാക്കി, ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കി. ബഗീജ എന്ന് പറഞ്ഞ പൂന്തോട്ടങ്ങൾ. ഷാജഹാനെ അപ്ന ജീവൻ താഗ്ദാർ സേ വ്യതീത് കർത്താ ഹെ, എന്താണെന്നറിയോ, ഷാജഹാൻ ചക്രവർത്തി പ്രശസ്തിയിലാണ് ജീവിച്ചു പോന്നത്. അയാളുടെ ജീവിതം എന്തായാലും നല്ല പ്രശസ്തിയിലായിരുന്നു, ഉന്നതിയിലായിരുന്നു ഷാജഹാൻ ചക്രവർത്തി ജീവിച്ചിരുന്നത്. ഉനോനെ ബഹുമൂല്യ രത്ന ഹീര ഓർ മോത്തിയോം കാ സംഗ്രഹ കർത്തത്, അയാളുടെ കൈവശം ഉണ്ട്, ഷാജഹാൻ ചക്രവർത്തിയുടെ കൈവശം എന്തൊക്കെയാണ്, ബഹുമൂല്യ രത്ന, നല്ല വില പിടിച്ച രത്നങ്ങൾ, ഹീര, ഹീര എന്ന് പറഞ്ഞ വജ്രങ്ങൾ, ഡയമണ്ട്, ഓർ മോത്തിയോം, മോത്തിയോ എന്ന് പറഞ്ഞ മുത്തുകളുടെയും ഒരു വലിയ ഒരു ശേഖരം, സംഗ്രഹം എന്ന് പറഞ്ഞ ശേഖരം, തന്നെ നിറയെ അയാൾക്ക് സ്വർണങ്ങളും വജ്രങ്ങളും മുത്തുകളും എല്ലാം ആരുടെ കയ്യിലുണ്ടായിരുന്നു, ഷാജഹാൻ ചക്രവർത്തിയുടെ കയ്യിലുണ്ടായിരുന്നു. ഉനോനെ പ്രമുഖ കാര്യകരം രത്ന ജഡിത് മയൂർ സിംഹാസൻ ബൻവായാദ, ഇനി ഷാജഹാൻ ചക്രവർത്തി ഒരു സിംഹാസനം ഉണ്ടാക്കി, മയൂർ സിംഹാസനം എന്നാണ് അതിന്റെ പേര്. അതെന്താണ്, ഏറ്റവും പ്രശസ്തരായ ശില്പികളെ കൊണ്ടാണ് ഈ മയൂർ സിംഹാസനം ഉണ്ടാക്കിയത്. എന്താണ്, മൂർത്തി ആകൃതി സിംഹാസൻ ബനാനെ മേം കരീബ് സാത് വർഷ ലഗേ, മൂർത്തി ആകൃതി, അതാണ് ഒരു മയിൽ, മോർ എന്ന് പറഞ്ഞ മയിൽ, മയിലിന്റെ ആകൃതിയിലാണ് ആ ഒരു സിംഹാസനം ഉണ്ടാക്കിയത്. അതുണ്ടാക്കാൻ തന്നെ ഏകദേശം 7 വർഷങ്ങൾ എടുത്തു. അതും പ്രശസ്തരായ ശില്പികളെ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരു മയൂർ സിംഹാസനം ഉണ്ടാക്കാൻ വേണ്ടിട്ട് എത്ര വർഷം എടുത്തു, 7 വർഷം എടുത്തു. അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു രത്നങ്ങളും കൂടെ പതിച്ചതായിരുന്നു, രത്നങ്ങൾ, ഡയമണ്ടും സ്വർണവും എന്തൊക്കെ കൊണ്ടാണ് അത്, കോഹിന്നൂർ എന്ന് പറയുന്ന ഒരു വിലപിടിച്ച ഒരു രത്നമാണ് ആ സിംഹാസനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷാജഹാൻ ചക്രവർത്തി ഉപയോഗിച്ചത്. അത്രയും വിലപിടിച്ച ഒരു രത്ന, ഒരു വജ്രമാണ് കോഹിന്നൂർ എന്ന് പറയുന്നത്. അതെല്ലാം അങ്ങനെ രത്നങ്ങളും സ്വർണങ്ങളും കൊണ്ടാണ് എന്തുണ്ടാക്കിയത്, ഈ മയൂർ സിംഹാസനം ഉണ്ടാക്കിയത്. ഈ സിംഹാസനമേ തത് ഏ താവൂത് കഹ്തഹെ, ഇനി ഈ സിംഹാസനത്തെ എന്ത് പറയുന്നല്ലോ, വിളിക്കുന്നുണ്ടായിരുന്നു ഈ സിംഹാസനം എന്ത് വിളിക്കുന്നുണ്ടായിരുന്നു, ഷാജഹാനെ ശാസൻകാൽക്കോ മുഗൾ സാമ്രാജ്യക്കാവോ സ്വർണ യുഗ് കഹതാ ജാതാ ഹെ, ഇനി ഷാജഹാൻ ചക്രവർത്തി ഭരിച്ചിരുന്ന സമയത്ത് ആ സമയത്തിൽ എന്ത് വിളിച്ചു, സ്വർണ യുഗ്, എന്താണ് സ്വർണയുഗം, അതായത് ഏറ്റവും എല്ലാവർക്കും നല്ല പ്രശസ്തിയും എല്ലാവർക്കും ഒരു അല്ലലും ഇല്ലാതെ എല്ലാവരും സന്തുഷ്ടരായിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഷാജഹാൻ ചക്രവർത്തി ഭരിച്ചിരുന്ന കാലഘട്ടം. മുഗൾ ശാസകം പ്രശംസനീയഹെ, ഇനി മുഗൾ ചക്രവർത്തിമാരുടെ അത് എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു രാജാവായിരുന്നു, ഏറ്റവും നന്നായി ഫേമസ് ആയിട്ടുള്ള ഒരു രാജാവായിരുന്നു ഷാജഹാൻ ചക്രവർത്തി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എന്തായിരുന്നു, സ്വർണ യുഗ് എന്നാണ്, സ്വർണ യുഗ് എന്നാണ്, കാരണം സ്വർണ കാലഘട്ടം എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം എല്ലാവർക്കും ഒരു അലച്ചിലും ഒന്നുമില്ലാതെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, എല്ലാവരും നല്ല സന്തോഷത്തോടുകൂടിയും നല്ല ഇതിലായിരുന്നു താമസിച്ച് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ ഇതെല്ലാം ഒരു 5 ടൈംസ് ഈ ചാപ്റ്റർ വായിച്ചു നോക്കുക കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.